ഹായ് നമസ്കാരേ. അപ്പോഴേ ഒരു വെള്ളക്കെട്ടെന്നുള്ള ഒരു മീൻപിടുത്തമാണ്. മീൻപിടുത്തം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ ഞങ്ങൾ ഇത് ഏകദേശം ഇങ്ങനെ വയലിൽ നിന്നൊക്കെ ഇങ്ങനെ സ്ഥലത്തു നിന്നൊക്കെ മീൻ പിടിക്കണ്ടേ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇത്തരം മീൻപിടുത്തം വളരെ കുറവാണ്. എന്താ വെച്ചാൽ നമ്മൾ വയലിലൊന്നും അങ്ങനെ വിശ്വസിച്ച് നമുക്ക് ഇറങ്ങിക്കൂടാ. എന്താ വെച്ചാൽ എലിപ്പനി, അതേപോലെ നമ്മൾ കാണാത്ത തരം കൊക്കുകൾ, ഈ കൊക്കുകളൊക്കെ വന്നിട്ട് ഈ വെള്ളത്തിൽ പിന്നെ കാഷ്ടിച്ച് വെക്കുന്ന എന്ത് സൂക്കട വരികയെന്ന് പറയാൻ പറ്റില്ല. പണ്ടാവുന്ന സമയത്ത് നമുക്ക് ഏത് സ്ഥലത്തും ധൈര്യപ്പെട്ട് ഇറങ്ങായിരുന്നു. ഇപ്പോൾ ഒക്കെ അത് വലിയ പ്രയാസമാണ്. അതേപോലെ ഇപ്പോൾ ആരും മക്കളൊന്നും അങ്ങനെ പറഞ്ഞേക്കില്ല. എന്താ വെച്ചാൽ ഇത്തരം വിഷയമൊക്കെ എല്ലാവർക്കും അറിയാം. എന്താ വെച്ചാൽ എലിപ്പനിയൊക്കെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെ എലിപ്പനി വരാനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ ആരോ ഒന്ന് പിടിച്ച കഴിഞ്ഞതാണിത്. എന്നാലും ചളിയിൽനിന്ന് പൂർണ്ണമായിട്ട് മീനിനെ കിട്ടുമൊന്നുമില്ല. എന്താ വെച്ചാൽ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് വെള്ളം വറ്റണം. വറ്റാത്ത കുഴി നമുക്ക് അങ്ങനെ ഫുള്ള് തീർത്ത് ആർക്കും കിട്ടുന്നില്ല. ചളിയില്ലാത്തോളം കാലം ഏതായാലും ഞാൻ ഒരു ഉപകരണം ഉപയോഗിക്കുന്നില്ല. കയ്യിനോട് കിട്ടുന്നത് ഏതായാലും പിടിക്കുന്ന പണ്ടത്തെ ഓർമ്മയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്യാം. കണ്ടു നോക്കി ഏതായാലും. ഇത് കണ്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം പിടിച്ചതാണെന്നാണ് തോന്നുന്നത്. എന്നാലും ചളി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല മീൻ ഉണ്ടാവും. വെട്ടിക്കിടക്കുന്ന ചിലപ്പോൾ ഇവിടെ ഞങ്ങൾ പറയുന്ന കൈതക്കൊര തരുന്ന മീനായിരിക്കും. ഒന്നും കിട്ടീന്, ഒരു ഗാലിൻ്റെ കുട്ടി. ഇത് ഇവിടെ ഞങ്ങൾ കൈതക്കോര എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു വേറെ വകഭേദമുണ്ടായിരുന്നു. എന്താ വെച്ചാൽ അതിനെ എരിക്കാന്നറിയേന്. പക്ഷെ ആ മീനിനെപ്പം കാണാനില്ല. ആ മീന് ഇല്ലാതെ പോയി ശരിക്കും. പക്ഷെ ഈ മീൻ ഇഷ്ടം പോലെ പെരുകിയില്ല. പക്ഷെ ആ എരിക്കാന്ന് ഞങ്ങൾ പറയുന്ന ആ മീനില്ലാന്ന്. ഇതിനിവിടെ കൈതക്കോരാന്നാണ് പറയുന്നത്. ഇപ്പം ചവിട്ടി പോയിട്ടുണ്ട് ഒരു മീനെ. അപ്പം അത് കാലിൻ്റെ അടിയിൽ നിന്ന് എടുക്കുകയാണ്. അല്ല ചളി മുട്ടിക്കലും അധികം ചളി ഉണ്ട് ഇതിൽ ശരിക്ക്. അപ്പം ആ ചവിട്ടിയതിന് മുകളിൽ നല്ല എടുക്കുകയാണ് ബ്രാല്. ഈ നമ്മൾ മീൻ പിടിച്ചു കഴിഞ്ഞാൽ ഈ വലകൾ ശരിക്കും അലക്ഷ്യമായിട്ട് തണ്ണീർത്തടങ്ങളുണ്ട്. അതിന് ദോഷം എന്താ വെച്ചാൽ ഒരുപാട് ജീവികൾ ചത്തുപോയി വല കുടുങ്ങിയിട്ട്. പ്രത്യേകിച്ച് ചേര ഇതൊക്കെ ആരോട്ട് പോയതാണ്ടില്ല. ഓരോരുത്തർ ആവശ്യം കഴിഞ്ഞ അന്നേരം ഇട്ട് പോകണതാണ്. ഇതൊന്നും തണ്ടാടില്ല, ഏതോ കുട്ടികളാരെ കൊണ്ടിട്ടാ. ഇതൊന്നും ഇനി ലയിക്കില്ല അടുത്ത മീനിലൊക്കെ. അപ്പോൾ അത് നമ്മൾ അല്ലാതെ ഞാൻ പറഞ്ഞില്ല. ഇത് അല്ലെങ്കിൽ തന്നെ ഒരു ചളി ഉള്ള പരിപാടിയാണ്. അപ്പോൾ കുട്ടികളൊക്കെ അതൊരിക്കലും ചെയ്യരുത്, വലകളൊന്നും ഉപേക്ഷിക്കരുത്. ഇതേ കടു എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ കടു എന്നാണ് കാരിന്ന ഞാൻ മറ്റ് ഇതിലൊക്കെ കണ്ടേ. ഇത് കുത്തിയാൽ ഭയങ്കര വേദനയാണ്. ഞങ്ങളിതിലുണ്ടെങ്കിൽ വേഗം മൂത്രം ഒഴിക്കുക. മൂത്രം ഒഴിക്കാനൊന്നും ഉണ്ടാവില്ല. ഇതിന് മരുന്ന് മൂത്രം ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇത് വലിയ നല്ല ടേസ്റ്റ് ഉള്ള മീനാണ്. വലുതായി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. പക്ഷെ പിടിക്കാൻ നല്ല പ്രയാസമാണ്. അപ്പോൾ ഒരു അത്യാവശ്യം മീൻ കിട്ടി. നമുക്ക് എത്രയെങ്കിലും ഒന്നും ആവശ്യമില്ല. നമുക്കൊരു കറിയൊക്കെ മീൻ ഉദ്ദേശിച്ച് വന്നാണ്. അത് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ കിട്ടി. ഈ ചളി ഞാൻ പറഞ്ഞല്ലോ, എത്ര ചളിയിൽ എത്ര മീൻ പിടിച്ചാലും തീരില്ല. എത്ര റൗണ്ട് എത്രയോ റൗണ്ട് ആരൊക്കെയോ പിടിച്ചു പോയതാണ് കുട്ടികളൊക്കെ. പക്ഷേ ഇതൊക്കെ ഒരു കറിയൊക്കെ മീൻ കിട്ടി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ മക്കളെ വയലിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കണം. എലിപ്പനി ഞാൻ പറഞ്ഞല്ലോ, കൊക്കിൻ്റെ കാഷ്ടം വന്നിട്ട് അസുഖങ്ങൾ വരാൻ സാധ്യത കൂടുതൽ. ഞാൻ പിന്നെ വയലിൽ ഇറങ്ങുന്നതുകൊണ്ട് ഞാൻ പ്രതിരോധ കുത്തിവയ്പ്പൊക്കെ എടുത്തിട്ടാണ്. വയലിലെ കൃഷിക്കായി ബന്ധപ്പെട്ടിരിക്കുന്ന സ്ഥിരമായിട്ട് എലിപ്പനിക്ക് കുടി കുടിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ചളിയിൽ ഇറങ്ങിയത്. അപ്പോൾ കുട്ടികളെ വളരെ ശ്രദ്ധിക്കാം.